Hello everyone, welcome back to our channel Crazy Crafts and Cooking. This is Ramsey. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു തവ ആട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും വളരെ സിമ്പിൾ ആണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കിയാൽ മതി നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് തന്നെയാണിത് നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗശൂന്യമായിട്ടുള്ള ചട്ടികളോ അല്ലെങ്കിൽ ഫ്ലാറ്റ് സർഫസ് ഉള്ള ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ഇതിപ്പോൾ ഒരു പഴയ നമ്മളൊരു തവയാണ് ഒരു കറിച്ചട്ടി രൂപത്തിലൊക്കെയുള്ള ഇതാണ് കേട്ടോ ഐറ്റം ഇതിലാണ് നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാൻ പോകുന്നത് നമ്മുടെ ഒരു ഫേസ് വരുന്ന രീതിയിലൊന്ന് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് ആ പോർഷനിൽ ടിഷ്യൂ പേപ്പേഴ്സ് ചെറുതായിട്ട് കീറി ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ ടിഷ്യൂ പേപ്പേഴ്സ് ഒട്ടിച്ചു കൊടുക്കുന്നത് നമ്മുടെ ഫെവിക്കോളിലും വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണ് 1:1 എടുത്താലും മതി അല്ലെങ്കിൽ 1:2 എന്ന അംശബന്ധത്തിൽ എടുത്താലും മതി നമുക്കിത് ഒട്ടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷം ഇതിന് മുകളിലായിട്ട് നമ്മളിപ്പോൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് അവിടെ മാത്രം ഒട്ടിച്ചു കൊടുത്താൽ മതിയാകും ഇതാ ഇപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു ബ്രഷ് യൂസ് ചെയ്ത് ഇതുപോലെ നമ്മുടെ തവയിലൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ടിഷ്യൂ പേപ്പേഴ്സൊക്കെ ഒട്ടിച്ചെടുക്കാം നമ്മൾ ടിഷ്യൂ പേപ്പർ വെക്കുമ്പോൾ അതിന് മുകളിലും ഈ പശ തന്നെ നമ്മുടെ ഈ ഗ്ലൂ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ തവയിൽ നമ്മൾ ടിഷ്യൂ പേപ്പേഴ്സൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫേസിൻ്റെ ഒരു രൂപം ഉണ്ടാക്കി എടുക്കണം അപ്പോൾ ഇതുപോലെ കുറച്ച് ടിഷ്യൂ പേപ്പേഴ്സ് എടുത്ത് ഞാൻ ചെയ്യുന്നത് പോലെ ഒന്ന് ചുരുട്ടിയെടുക്കുക നമ്മളിപ്പോൾ ചുരുട്ടുന്ന രീതിയിൽ ആ ടിഷ്യൂ പേപ്പർ നമുക്ക് കിട്ടണമെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഞാനിപ്പോൾ ഒരു ബോട്ടിലിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ടച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ടിഷ്യൂ പേപ്പർ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ തന്നെ ഇരുന്നോളും ഇനി ഇതുപോലെ കുറച്ച് ഷീറ്റും കൂടെ ടിഷ്യൂ പേപ്പർ തന്നെ ഷീറ്റും കൂടെ എടുത്തതിന് ശേഷം ഇതാ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക ഒരു സ്ക്വയർ രീതിയിൽ ആദ്യം മടക്കിയതിന് ശേഷം നമുക്ക് ഫേസ് ഉണ്ടാക്കിയെടുക്കാം നമ്മളിപ്പോൾ ഇങ്ങനെ ടിഷ്യൂ പേപ്പേഴ്സിൽ ഫേസ് ചെയ്തെടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വാട്ടറും കൂടെ ടച്ച് ചെയ്ത് കൊടുക്കുക വെള്ളം കൂടെ ടച്ച് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ ഫേസ് ചെയ്തെടുക്കാൻ കഴിയത്തുള്ളൂ ടിഷ്യൂ പേപ്പറിൽ ചെയ്യാവുന്നത് നിങ്ങൾക്ക് പാടാണെങ്കിൽ നമ്മുടെ ഫോയിൽ പേപ്പർ യൂസ് ചെയ്തും ചെയ്യാവുന്നതാണ് അതാകുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും എൻ്റെ ഇപ്പോൾ ഫോയിൽ പേപ്പർ ഇല്ലാത്തതുകൊണ്ടാണ് ടിഷ്യൂ പേപ്പറിൽ ചെയ്യുന്നത് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് സൂപ്പർ ഗ്ലൂ ആണ് അതാകുമ്പോൾ പെട്ടെന്ന് ഒട്ടുകയും ചെയ്യും ഇല്ലെങ്കിൽ ഹോട്ട് ഗ്ലൂ യൂസ് ചെയ്താലും മതി ഫെവിക്കോൾ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുക്കേണ്ടി വരും ഫെവിക്കോൾ നമ്മൾ യൂസ് ചെയ്തത് ഒട്ടിക്കുകയാണെങ്കിൽ അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ സൂപ്പർ ഗ്ലൂ ആണ് അത് പെട്ടെന്ന് തന്നെ ഒട്ടിപ്പിടിച്ചോളും അപ്പോൾ ഇനി ഇതിന് മുകളിലായിട്ടാണ് നമ്മൾ നമ്മളെ പുട്ടി ഡഫ് അതായത് ഞാനിപ്പോൾ വാട്ടറും പുട്ടിയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ മാവിൻ്റെ രൂപത്തിൽ ഒന്ന് കുഴച്ചെടുത്തതാണ് അതിതുപോലെ നമുക്കിതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം നമ്മൾ ടിഷ്യൂ പേപ്പറിൽ ഉണ്ടാക്കിയ ഫേസിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം എന്നിട്ട് ബാക്കി നമ്മുടെ പോർഷൻസ് ഉണ്ടല്ലോ അത് ഒരു കത്തി യൂസ് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റാം നമുക്ക് ആവശ്യമില്ലാത്ത പോർഷൻസ് കട്ട് ചെയ്ത് മാറ്റാം ഇത് കളയേണ്ട ആവശ്യമില്ല നമുക്ക് ഫേസിൻ്റെ ബാക്കി പോർഷൻസൊക്കെ ഇത് വെച്ച് തന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ പുട്ടി ഡഫ് നന്നായിട്ടൊന്ന് ഒട്ടിയിരിക്കാനായിട്ട് ഫെവിക്കോൾ യൂസ് ചെയ്ത് ഒന്ന് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഫേസ് ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും നമ്മുടെ അടുത്ത് കുറച്ച് വാട്ടർ വെച്ചിരിക്കുക വെള്ളം വെച്ചിരിക്കുക എന്നിട്ട് ഷേപ്പ് വരുത്തുന്നത് ഇതുപോലെ വെള്ളം തൊട്ടുകൊടുത്ത് ഷേപ്പ് വരുത്തുക ഉണങ്ങാൻ ഇട കൊടുക്കരുത് എന്നാൽ നമ്മുടെ ഫേസ് വേറൊരു ഗോലൊക്കെ ആയിപ്പോവും അതുകൊണ്ട് മാക്സിമം ഉണങ്ങാതെ നോക്കുക ഞാനിപ്പോൾ ഇവിടെ ടൂൾസുകളൊന്നും യൂസ് ചെയ്യാതെ തന്നെയാണ് ഫേസ് ചെയ്തെടുക്കുന്നത്
ടൂൾസ് എന്ന് പറയാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ ബ്രഷിൻ്റെ സാധാ ബ്രഷിൻ്റെ മൂടും, അതായത് ബ്രഷിൻ്റെ ബാക്ക് സൈഡ് ഉണ്ടല്ലോ അതും, പിന്നെ നൈഫ്, അതുപോലെ പിന്നെ നമ്മുടെ കൈവിരലുകൾ. വേറെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ടൂൾസ് നിങ്ങളെ കൈവശം ഉണ്ടെങ്കിൽ കൂടുതൽ എളുപ്പമാവും നിങ്ങൾക്കിത് ചെയ്തെടുക്കാനായിട്ട്. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് ഫ്ലവേഴ്സാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ കുഞ്ഞു കുഞ്ഞു സർക്കിൾസ് പുട്ടി തന്നെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. പിന്നെ പുട്ടി തീർന്ന ആ ടൈമിൽ കുറച്ച് എയർ ഡ്രൈ ക്ലേയും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ചെയ്യേണ്ടത് നമ്മുടെ ഫേസിന് കുറച്ച് ഹെയർസ് ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഞാൻ വൂളൻ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഒരു 10 times ഇതുപോലെ ചുറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇതേ മെത്തേഡിൽ തന്നെ കുറച്ചധികം വൂളൻ ത്രെഡ് ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഹെയർ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഹെയറെല്ലാം ഇവിടെ മുഴുവനായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഹെയർ ഒന്ന് ബൾജ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ കിട്ടാനായിട്ട് ഇതുപോലെ സ്പ്രൈറ്റിൻ്റെ കുപ്പി ഉണ്ടല്ലോ അത് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് മുഴുവനായിട്ട് കൂട്ടിപ്പിടിച്ച് നമ്മുടെ വൂളൻ ത്രെഡ് യൂസ് ചെയ്ത് തന്നെ കെട്ടിക്കൊടുക്കാം. ഇതിനടിയിലോട്ട് കയറ്റി വെച്ച് ഫെവി ബോണ്ട് യൂസ് ചെയ്ത് ഞാൻ ഒട്ടിച്ചും കൂടെ കൊടുക്കുന്നുണ്ട്. ഉള്ളിലോട്ടാക്കിയിട്ട് നമ്മുടെ തവയിൽ തന്നെ അത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ ഫേസിൻ്റെ ഈ ഒരു പോർഷനിൽ ഞാൻ എയർ ഡ്രൈ ക്ലേ യൂസ് ചെയ്തിട്ടാണ് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇതുപോലെ 3 flowers ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ശേഷം നമ്മുടെ ഹെയറിൽ ഞാൻ ഇതുപോലെ സീക്വൻസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പെയിൻ്റ് ആണ് ചെയ്യാനുള്ളത്. നമ്മുടെ ഫേസിൽ പെയിൻ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒരു സ്കിൻ കളർ കിട്ടുന്നതിന് വേണ്ടി ഞാൻ ഇതുപോലെ ബ്ലാക്കും ഓറഞ്ചും പിന്നെ ഒരു സ്കിൻ ലൈറ്റ് കളറും കൂടെ മിക്സ് ചെയ്തതിന് ശേഷമാണ് അടിച്ചു കൊടുക്കുന്നത്. Thank you.
അപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സിന് ഏത് കളർ ചൂസ് ചെയ്യണം എന്നതൊക്കെ നിങ്ങൾ ഓരോരുത്തരുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ചെയ്ത് കൊടുത്തേണ്ടാൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു ലൈറ്റ് വയലറ്റ് കളറാണ് യൂസ് ചെയ്യുന്നത്. വയലറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു മെറൂൺ ടൈപ്പ് കളേഴ്സാണ് യൂസ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഞാനിപ്പോൾ കൊടുക്കുന്നത് സ്കൈ ബ്ലൂ കളറും വൈറ്റും കൂടെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ആർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ തവ ആർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, കുറച്ച് ക്ഷമ വേണമെന്നേ ഉള്ളൂ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എല്ലാവർക്കും ഇഷ്ടമായെന്ന് തന്നെ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സും റിലേറ്റീവ്സും ആയിട്ടൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.